നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർട്സ് മീഡിയയുടെ ഇന്ത്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് KFC സ്റ്റൈലിൽ ചിക്കൻ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം അരക്കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു ടേബിൾ സ്പൂൺ മൈദ, അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കുഴച്ച് വയ്ക്കുക. വെള്ളം ഒഴിക്കണ്ട, ഈ പൊടിയിൽ തന്നെ ആക്കി കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം നല്ലോണം മിക്സ് ചെയ്തിട്ട്. 10 മിനിറ്റ് ആവട്ടെ എന്ന് വെച്ചിട്ട് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിലേക്ക് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഒരു 10-15 കുഞ്ഞുള്ളി നന്നാക്കിയിട്ട് അത് കഴുകി അതിട്ട് കൊടുക്കുക. ഒരു 10 അല്ലി വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മളത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്തിട്ട് അത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ കുഞ്ഞുള്ളിയും ആ പേസ്റ്റൊക്കെ വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ചിക്കനിലേക്ക്, ഒരു മുട്ടയുടെ പകുതി മതിയാവും. അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കണം. ഇത് ഇരുന്ന് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കണം. വെളിച്ചെണ്ണ പാടില്ല, സൺഫ്ലവർ ഓയിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആക്കി വെച്ചണ ടൈം കഴിഞ്ഞ് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓട്സിൽ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യണത് KFC. അപ്പോൾ ഓട്സ് കുറച്ചെടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം ഓട്സ് എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഇത് ഓട്സിലിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണം. കൈകൊണ്ടൊക്കെ ആക്കിക്കോളും നല്ലോണം. ഇതുമ്മ പൊതിഞ്ഞിരിക്കുന്ന വിധത്തിൽ ആക്കിയെടുക്കണം. നമ്മൾ ഈ മിക്സിൽ തൈരാണ് ഒഴിച്ചത്. തൈര് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു അരമുറി ചെറുനാരങ്ങയും ആഡ് ചെയ്യും. ഇപ്പോൾ ഇത് ഇങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി നമ്മൾ അധികം യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം KFC പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ അത് ഇങ്ങനെ ഉൾഭാഗം വൈറ്റ് കളറല്ലേ, അതുകൊണ്ടാണ് മുളക് പൊടി അധികം യൂസ് ചെയ്യാത്തത്. ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു സൈഡ് മറിച്ചിടണം. അതിനുശേഷം എടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, മറിച്ചിടാം. ഇപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. എല്ലാവർക്കും ഓട്സിൽ പൊതിഞ്ഞ ചിക്കൻ വലിയ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു രീതിയിലും കൂടി ഇത് റെഡിയാക്കാം. മസാലയൊക്കെ സെയിം തന്നെ. നമ്മൾ ഓട്സിന് പകരം കോൺഫ്ലേക്സ് എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. അത് കൈകൊണ്ട് വെറുതെ ഇങ്ങനെ പൊടിച്ചു കൊടുക്കുക. മുഴുവനും പൊടിയാവണ്ട, ജസ്റ്റ് ഒന്ന് പൊടിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മസാല പറ്റി വെച്ചേക്കുന്ന ചിക്കൻ നമുക്കിതുപോലെ ഓട്സിൻ്റെ പോലെ തന്നെ പൊതിഞ്ഞെടുക്കണം. കുറച്ച് വലിയ കോട്ടിംഗ് ആയിട്ട് കിടക്കുന്നുള്ളൂ. എന്നിട്ടത് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കോൺഫ്ലേക്സ് ചേർത്തത് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മൾ ഓട്സ് വെച്ച് ചെയ്ത KFC സ്റ്റൈൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലേക്സ് വെച്ച് ചെയ്തതും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ KFC സ്റ്റൈൽ ചിക്കൻ പെപ്പർ കൂട്ടിയിട്ട് ഉണ്ടാക്കണ മയോണൈസിൻ്റെ കൂടെ കഴിക്കാൻ, ചൂട്ടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും നല്ലത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതണോ? അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.